സ്റ്റേറ്റ് ജില്ലാ പെൻഷൻ വെച്ച് നടന്നു നിരവധി പേർ പങ്കെടുത്തു സംസ്ഥാന സെക്രട്ടറി പ്രകാശ് നിർവഹിച്ചു പെൻഷനേഴ്സിന്റെ അനുഭവ സമ്പത്ത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണെന്നും അത് അത് വിധം പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാന സെക്രട്ടറി ബി പ്രകാശ് ജില്ലാ സെക്രട്ടറി പി എ ഗംഗാധരൻ എന്നിവർ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ മുഴുവൻ ജനതയുടെയും പെൻഷൻ എന്ന് പറയുന്ന ഒരു ഔദാര്യമായി കണക്കാക്കിക്കൊണ്ടാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ പെരുമാറുന്നത് കേരളത്തിലെ ജീവനക്കാർ ഇന്ന് ആശങ്കയുടെ നിഴലിലാണ് പെൻഷൻകാർ പിന്നെ എങ്ങനെ ആശങ്കപ്പെടാതിരിക്കും അൻപത്താറ് വയസ്സ് വരെ സേവനം ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി നിൽക്കുന്ന നമുക്ക് പെൻഷൻ എന്ന് പറയുന്നത് ആശ്രയിച്ച് മാത്രം ജീവിക്കാൻ കഴിയുന്ന നമുക്ക് അത് കൃത്യമായി നൽകപ്പെടാതെ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ എന്താണ് സ്ഥിതി കേരളത്തിലെ ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്കത് ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങിയപ്പോൾ അന്ന് ലഭിക്കപ്പെടേണ്ട ആനുകൂല്യങ്ങളെ ഗഡുക്കളാക്കി മാറ്റിവെച്ചുകൊണ്ട് രണ്ട് ഗഡുക്കൾ മാത്രം നൽകിയിട്ടാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇന്ന് നിൽക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനം ഡി നമുക്ക് ക്ഷാമാശ്വാസം നൽകപ്പെടേണ്ടപ്പോൾ ഏഴ് ശതമാനം അന്ന് നൽകിയതിന് ശേഷം ഇന്ന് വരെയും ഒരു തുക പോലും നൽകാൻ തയ്യാറാക്കിയിട്ടില്ല തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് അതീവ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് കേരളത്തിലെ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ ഒരു നിമിഷം വൈകാതെ ജീവനക്കാർക്ക് നൽകാൻ ഈ സർക്കാർ തയ്യാറാകണം നമുക്ക് ക്ഷാമാശ്വാസം നൽകിയാൽ നമുക്ക് കിട്ടുന്ന പൈസ കമ്പോളത്തിലേക്ക് ചെലവഴിച്ചാൽ സംസ്കാർ സംസ്ഥാന സർക്കാരിന് ജി എസ് ടി ആയിട്ട് തിരിച്ചു കിട്ടുമല്ലോ ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാൽ ഞങ്ങൾക്ക് വിറവ് പോലും വയ്ക്കാൻ മേടിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് ഗവൺമെൻറ് തിരുത്തണമെന്ന് മാത്രമാണ് ഈ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ചടങ്ങിൽ മുതിർന്ന പെൻഷൻകാരെ ആദരിച്ചു സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ആശാലത അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശ്രീനിവാസൻ ബി എം മേഖലാ പ്രസിഡന്റ് അനിൽ നാരായണൻ ജില്ലാ പ്രസിഡന്റ് പി ആർ സുനിൽകുമാർ എന്നിവർ ആശംസാ സന്ദേശം നൽകി ഉച്ചകഴിഞ്ഞ് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പി എ ഗംഗാധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അംഗങ്ങൾ വിശദമായ ചർച്ച നടത്തി ആർ എസ് എസിന്റെ എറണാകുളം വിഭാഗം എ കെ സനൽ മാർഗനിർദേശങ്ങൾ നൽകി ജി ശിവരാമൻ നായർ സ്വാഗതം പറഞ്ഞു കെ ചന്ദ്രബോസ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ